ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. എ സി സർക്യൂട്ട്സ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് തുടങ്ങാനുള്ളത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എ സി ജനറേറ്ററിൻ്റെ വർക്കിങ്ങും പ്രിൻസിപ്പിളും ഒക്കെ കണ്ടു കഴിഞ്ഞതാണ്. എ സി കറണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ സി ജനറേറ്ററിലൂടെയാണ്. എ സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ഫിനോമിനെ ബേസ് ചെയ്തിട്ടുമാണ്. ഈ എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇ എം എഫ് ഇതിനകത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതിനകത്തുള്ള ഈ ആർമേച്ചർ കോയില് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ഇതിനകത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ഇതിൽ കൂടിയുള്ള ഫ്ലക്സ് മാക്സിമം ആണ്. ഇവിടെ നമ്മൾ ആംഗിൾ തീറ്റ സീറോ എന്നാണ് പറയുക. ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ടു ദ കോയിൽ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ തീറ്റ വാല്യൂ സീറോ ആണ്, ആ സമയത്ത് ഫ്ലക്സ് മാക്സിമം ആണ്. പക്ഷേ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകാത്തതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സീറോയാണ്. ഇനി ഈ കോയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കോയിലിൽ കൂടിയുള്ള ഫ്ലക്സിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം തീറ്റ 90 ഡിഗ്രിയാണ്. കോയിലിൻ്റെ പ്ലെയിനിലേക്കുള്ള നോർമൽ അപ്വേ ഡയറക്ഷനും ഫീൽഡ് റൈറ്റിലേക്കുമാണ്. തീറ്റ 90 ആണ്, ആ സമയത്ത് ഫ്ലക്സ് സീറോ ആണ്. അപ്പോൾ തീറ്റ സീറോ ആയിരുന്നപ്പോൾ ഫ്ലക്സ് മാക്സിമം ആയിരുന്നു, അത് തീറ്റ 90 ലേക്ക് വന്നപ്പോൾ ഫ്ലക്സ് സീറോ ആയി. അതായത് മാക്സിമം ആയിരുന്ന ഫ്ലക്സ് സീറോയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വാല്യൂ മാക്സിമം ആകുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട കാര്യങ്ങളാണ്. ഇനി ഈ കോയിൽ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യപ്പെടുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ എ സിയുടെ ഇ എം എഫിൻ്റെ കർവാണ് ഇവിടെ കാണിച്ചിരിക്കുക. തീറ്റ സീറോ ആയിരുന്നപ്പോൾ ഇ എം എഫ് മാക്സിമം, 90 ആയപ്പോൾ സോറി തീറ്റ സീറോ ആയിരുന്നപ്പോൾ ഇ എം എഫ് സീറോ, 90 ആയപ്പോൾ മാക്സിമം, 180 എത്തുമ്പോൾ സീറോ, 270 എത്തുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം, 360 എത്തുമ്പോൾ സീറോ വീണ്ടും. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കർവ് കിട്ടും. വീണ്ടും അടുത്ത റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എ സി എം എഫ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണല്ലോ. നമ്മൾ ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡിനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡെറൈവ് ചെയ്യുകയുണ്ടായി. ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഫ്ലക്സിനുള്ള ഇക്വേഷൻ ഫൈ ഈക്വൾ ടു എൻ ഇൻറ്റു ബി ഡോട്ട് എ ഓർ എൻ ബി എ കോസ് തീറ്റ. തീറ്റയ്ക്ക് വേറെ നമുക്ക് ഒമേഗാറ്റി എന്ന് കൊടുക്കാം. വേറെ ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റിംഗ് ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ലെൻസസിലും അനുസരിച്ച് ഇതിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനുള്ള ഇക്വേഷൻ ലെൻസസിലനുസരിച്ച് ഇ ഈക്വൾ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി ആണ്. ദറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ബി എ കോസ് ഒമേഗാറ്റി. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ബി എ എൻ ഒമേഗ എന്നുള്ളതിന് പകരം നമ്മൾ ഇ സീറോ എന്ന് കൊടുക്കുന്നു. ഇത് തീറ്റയുടെ വാല്യൂ 90 ആകുമ്പോൾ ഇ എം എഫ് മാക്സിമം ആകുന്നു. മാക്സിമം ഇ എം എഫിനെയാണ് ഇ സീറോ എന്ന് ഡിനോട്ട് ചെയ്യുക. ഇ സീറോ ഈസ് ഈക്വൽ ടു എൻ എ ബി ഒമേഗ. ഇ സീറോയുടെ വാല്യൂ എന്ന് പറയുന്ന ആർമേച്ചർ കോയിലിലെ നമ്പർ ഓഫ് ടേൺസിനെയും കോയിലിൻ്റെ ഏരിയയും ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയും അതുപോലെ കോയിലിൻ്റെ ആംഗുലർ സ്പീഡിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ ഗിവൺ എ സി ജനറേറ്റർ. അപ്പോൾ ഇതാണ് ഈ ഇക്വേഷനനുസരിച്ച് വേരി ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് നമ്മുടെ എ സി ജനറേറ്ററിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഇ എം എഫിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു സൈൻ കർവിൻ്റെ വേരിയേഷനോട് സിമിലറാണ്. ഓരോ ഇൻസ്റ്റൻറ്റിലും അതിനകത്തുണ്ടാകുന്ന എ സി ജനറേറ്ററിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ടൈം മാറുന്നതിനനുസരിച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വരച്ചതാണ്. അപ്പോൾ ഇതാണ് ഓരോ കോയിലിൻ്റെയും പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പൊസിഷനായിരുന്നപ്പോൾ ഫ്ലക്സ് മാക്സിമം ആണെങ്കിലും ഇ എം എഫ് സീറോ ആണ്, കാരണം ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായില്ല. ഇനി കോയിൽ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നു, ആ സമയത്ത് ഫ്ലക്സിൻ്റെ അളവ് മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരും. അതിനനുസരിച്ച് ഇ എം എഫ് കൂടിക്കൂടി വന്നു. ഫ്ലക്സ് സീറോ ആകുമ്പോഴേക്കും ഫ്ലക്സ് ചേഞ്ച് മാക്സിമം ആയി, ഇ എം എഫും മാക്സിമം ആകും. ഇനി കോയിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും, പക്ഷേ ഇ എം എഫിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. തീറ്റ 180 ആകുമ്പോൾ ഇ എം എഫ് സീറോ ആകുന്നു.
ഇനി 180 ൽ നിന്ന് 270 ലേക്കുള്ള റൊട്ടേഷനിൽ ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നുണ്ട്. പക്ഷേ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഈ സമയത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളായിട്ടാണ് നമ്മൾ എ സിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നീട് ഇ എം എഫ് മാഗ്നിറ്റ്യൂഡ് കുറയുന്നു, സീറോ ആകുന്നു 360 ആകുമ്പോഴേക്ക്. ഇതാണ് ഒരു ഫുൾ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയ എ സി സൈക്കിൾ. ഇനി അടുത്ത റൊട്ടേഷൻ വരുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു എ സി ഇ എം എഫിൻ്റെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ ഈ ഒരു ഫുൾ സൈക്കിളിലുള്ള എ സിയുടെ ഇ എം എഫിൻ്റെ ആവറേജ് വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക ആവറേജ് കാണാൻ? ഇവിടെ നമുക്ക് ഓരോ ഇൻസ്റ്റൻറ്റിലും ഉള്ള ഇ എം എഫ് വേരി ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഉള്ള ഇ എം എഫുകൾ എടുത്തിട്ട് വളരെ ചെറിയ ഇൻ്റർവലിട്ട് എടുത്തിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തിട്ട് അതിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ആവറേജ് സാധാരണ കാണുക. പക്ഷെ അങ്ങനെ ആവറേജ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ഹാഫ് സൈക്കിളിന് അതിന് തുല്യമായ നെഗറ്റീവ് വാല്യൂസാണ് വരിക. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് സീറോ ആകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഒരു ഫുൾ സൈക്കിളിലെ എ സിയുടെ ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫുകളുടെ ആവറേജ് എടുത്താൽ സീറോ എന്നാണ് കിട്ടുന്നത്. പക്ഷേ എ സിയുടെ ആവറേജ് എന്ന് പറയുന്നത് സീറോ അല്ല. കാരണം നമുക്കറിയാം എ സി കറണ്ട് ഈ ഒരു റെസിസ്റ്ററിൽ കൂടി ഒരു ഫിലമെൻ്റിൽ കൂടി ഒക്കെ ഒഴുകുമ്പോൾ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് ഉപയോഗിച്ച് നമുക്ക് പല മോട്ടർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും, പല ഡിവൈസസ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും, പല ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന എഫക്റ്റ് ഒരിക്കലും സീറോ അല്ല. അല്ലെങ്കിൽ എ സിയുടെ ആവറേജ് സീറോ എന്നുള്ളത് ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കേസാണ്. അപ്പോൾ എ സിയുടെ ആവറേജിന് ഇങ്ങനെ വെറുതെ ആവറേജ് എടുക്കുന്നതിന് പകരം നമ്മൾ ആവറേജ് എടുക്കുന്നതിന് മറ്റ് ചില മെത്തേഡ്സാണ് യൂസ് ചെയ്യുക. അതിലൊന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർ എം എസ് വാല്യൂ ഓഫ് എ സി എന്നുള്ള കൺസെപ്റ്റ്. ഈ ആർ എം എസ് വാല്യൂ ഓഫ് എ സി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള ഇ എം എഫുകളുടെ വാല്യൂ എടുത്തിട്ട് മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് അവയെ സ്ക്വയർ ചെയ്യുക. അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവിൻ്റെയും സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് വരുന്ന എഫക്റ്റ് പോകും. അങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിലെയും ഇ എം എഫുകളുടെ സ്ക്വയർ എടുത്തിട്ട് അവയെല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സ്ക്വയറുകളുടെ ആവറേജ് നമുക്ക് കിട്ടും. ഈ ആവറേജിന് ടോട്ടൽ ടൈം ഈ ആവറേജിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആർ എം എസ് വാല്യൂ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആവറേജ് വാല്യൂ ആണ് ആർ എം എസ് വാല്യൂ ഫേസ്. എങ്ങനെയാണ് ആർ എം എസ് വാല്യൂ ഫേസ് എടുക്കുക? ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള ഇ എം എഫുകളുടെ സ്ക്വയറുകൾ എടുത്തിട്ട് ആഡ് ചെയ്ത് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ മീൻ കാണുക, ആ മീൻ വാല്യൂവിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് ഇ എം എഫ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സി. ഇതിനുള്ള ഇക്വേഷനും നമ്മൾക്ക് പഠിക്കാനുണ്ട്. ആർ എം എസ് വാല്യൂ ഓഫ് എ സി ഇ എം എഫ് കാണുന്നതിനുള്ള ഇക്വേഷനാണ് ഇ ആർ എം എസ് ഈക്വൽ ടു ഇ സീറോ ബൈ റൂട്ട് ടു. അതുപോലെ കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂ കാണാൻ ഐ സീറോ ബൈ റൂട്ട് ടു എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇ സീറോ പീക്ക് വാല്യൂ ഓഫ് ഇ എം എഫും ഐ സീറോ പീക്ക് വാല്യൂ ഓഫ് കറണ്ടും ആണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസിലൊക്കെ വരുമ്പോൾ ആവറേജ് വാല്യൂ ഓഫ് എ സി അല്ലെങ്കിൽ എ സിയുടെ ഇ എം എഫ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് എ സിയുടെ ആർ എം എസ് വാല്യൂ ആണ് സൂചിപ്പിക്കുന്നതെന്ന് ഓർക്കണം. പീക്ക് വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പീക്ക് വാല്യൂ ആവശ്യമുള്ളിടത്ത് പീക്ക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന് മുമ്പ് ഒക്കെ യൂസ് ചെയ്തിരുന്ന മറ്റൊരു ആവറേജ് ആണ് എ സിയുടെ എഫക്റ്റീവ് വാല്യൂ എന്നുള്ള കൺസെപ്റ്റ്. എഫക്റ്റീവ് വാല്യൂ ഓഫ് എ സി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗിവൺ എ സി കറണ്ട് ഒരു ഗിവൺ ടൈമിൽ ഒരു റെസിസ്റ്ററിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ആ റെസിസ്റ്ററിൽ ഉണ്ടാക്കുന്ന ഹീറ്റിംഗ് എഫക്റ്റ് എത്രയാണെന്ന് നോക്കുക. അതേ ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഗിവൺ ടൈമിൽ ആ റെസിസ്റ്ററിൽ കൂടി എത്രമാത്രം ഡി സി കറണ്ട് കടത്തിവിടേണ്ടി വരും.
ആ ഡി സി കറൻറ്റിൻ്റെ മാഗ്നറ്റ്യൂഡിനെയാണ് നമ്മൾ എഫക്റ്റീവ് വാല്യൂ ഓഫ് എ സി എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എഫക്റ്റീവ് വാല്യൂ ഓഫ് എ സി ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി സി വിച്ച് പ്രൊഡ്യൂസസ് ദ സെയിം ഹീറ്റിംഗ് എഫക്റ്റ് ഇൻ എ ഗിവൺ റെസിസ്റ്റൻസ് ആസ് ദ ഗിവൺ എ സി കറൻറ്റ്. ഈ എഫക്റ്റീവ് വാല്യൂവും എ സിയുടെ പീക്ക് വാല്യൂവിനോട് റിലേറ്റഡ് ആണ്. എഫക്റ്റീവ് വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, ഇ വി ഈക്വൽ ടു ഇ സീറോ ബൈ റൂട്ട് ടു ആൻഡ് ഐ വി ഈക്വൽ ടു ഐ സീറോ ബൈ റൂട്ട് ടു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആർ എം എസ് വാല്യൂവും എഫക്റ്റീവ് വാല്യൂവും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഡെഫിനിഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ആവറേജ് ആണ് മീൻ വാല്യൂ ഓഫ് എ സി എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഫുൾ എ സി സൈക്കിളിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവും ഉള്ള ഒരു ഫുൾ സൈക്കിൾ എടുത്താൽ അതിൽ ഇൻസ്റ്റൻറ്റേനിയസ് സി എം എഫുകളുടെ ആവറേജ് സീറോ ആകും. പക്ഷേ നമ്മൾ ഒരു ഹാഫ് സൈക്കിൾ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതൊരിക്കലും സീറോ ആകില്ല. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം ഉള്ള ഇൻസ്റ്റൻറ്റേനിയസ് സി എം എഫുകളുടെ ആവറേജ് എടുക്കുക, അതിനെയാണ് മീൻ വാല്യൂ ഓഫ് എ സി എന്ന് പറയുക. മീൻ വാല്യൂ ഓഫ് എ സി ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ഓഫ് ഓൾ ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് ഇ എം എഫ് ഓർ കറൻറ്റ് ഡ്യൂറിങ് എ ഹാഫ് സൈക്കിൾ ഓഫ് എ സി. ആൻഡ് ഇ മീൻ ഇസ് റിലേറ്റഡ് ടു ഇ സീറോ ബൈ ദ ഇക്വേഷൻ ഇ മീൻ ഈക്വൽ ടു ടു ഇ സീറോ ബൈ പൈ ഓർ 0.637 E0. ഇനി ഒരു ഡെഫിനിഷനോട് നമുക്കുണ്ട് ഫോം ഫാക്ടർ എന്നുള്ള ടേമാണ്. ഫോം ഫാക്ടർ ഓഫ് എ സി എന്നാൽ എന്താ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആർ എം എസ് വാല്യൂ ഓഫ് എ സി ടു ദ മീൻ വാല്യൂ ഓഫ് എ സി. ആർ എം എസ് വാല്യൂ ഇ സീറോ ബൈ റൂട്ട് ടു, മീൻ വാല്യൂ 2E0/π. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് π/2√2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.11. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ ഗിവൺ എ സി ജനറേറ്റർ ഓർ ഫോർ ഓൾ വാല്യൂ ഓർ എ സി സർക്യൂട്ട്സ് യു ക്യാൻ സി. അപ്പോൾ ഇതൊക്കെയാണ് ആവറേജസ് വാല്യൂസ്. ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ഇക്വേഷൻസാണ് ഈ ആർ എം എസ് വാല്യൂവിനൊക്കെയുള്ള ഇക്വേഷൻസ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വച്ചിരിക്കണം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ എ സി ഇ എം എഫ് ചില സർക്യൂട്ടുകളിൽ, അതായത് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട്, ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട്, അങ്ങനെയുള്ള സർക്യൂട്ടുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തുകൂടി കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, ആ കറണ്ടിൻ്റെ വേരിയേഷൻ എന്താണ്, അതിൻ്റെ ഫേസ് റിലേഷൻഷിപ്പ് എന്താണ് ഇ എം എഫ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള എ സി സർക്യൂട്ട്സുകൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഒരു റെസിസ്റ്റർ മാത്രമുള്ള എ സി സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഒരു എ സി സർക്യൂട്ട് വിത്ത് റെസിസ്റ്റൻസ് ഉള്ളി, അങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു എ സി ഇ എം എഫ് ഗിവൺ ആണ്. ആ ഗിവൺ എ സി ഇ എം എഫിനെ റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടിൽ കൂടി കടത്തിവിടും. അപ്പോൾ ആ റെസിസ്റ്ററിൽ കൂടി ഉണ്ടാകുന്ന കറൻറ്റ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ആ കറണ്ടിനുള്ള ഇക്വേഷൻ എന്താണ്, കറണ്ടിൻ്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്കൊരു റെസിസ്റ്റർ തന്നിട്ടുണ്ട്. ആ റെസിസ്റ്ററിൽ ഞാനൊരു എ സി ഇ എം എഫ് അപ്ലൈ ചെയ്തിരിക്കുന്നു. എ സി ഇ എം എഫിനുള്ള ഇക്വേഷൻ ഈക്വൽ ടു E0 sin ωt എന്നാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഇ എം എഫ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഇ എം എഫ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് നമുക്ക് I എന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ കറണ്ടിനുള്ള ഇക്വേഷൻ നമുക്കൊന്ന് ഓംസിൽ വെച്ച് ഡിറൈവ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഇ എം എഫ് ഈക്വൽ ടു E0 sin ωt എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ഡെറിവേഷനിലൊക്കെ നമ്മൾ ഈ ഒരു ഡിനോഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ V എന്നുള്ളത് നിങ്ങൾ ഇ എന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഓംസിൽ അനുസരിച്ച് ഈ സർക്യൂട്ടിലെ കറണ്ടിനുള്ള ഇക്വേഷൻ I=EMF/റെസിസ്റ്റൻസ് അല്ലേ. I=EMF/റെസിസ്റ്റൻസ്. അപ്പോൾ ഇ എം എഫിന് വേറെ E0 sin ωt കൊടുക്കുക ബൈ ആർ. അതിൽ E0/R എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് നമുക്ക് I0 എന്ന് വിളിക്കാം. സോ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ I=I0
ഐ സീറോ സൈൻ ഒമേഗാ ടി. ഇതാണ് ഈ റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വേരിയേഷനെ കാണിക്കുന്ന ഇക്വേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം, ഇ എം എഫിൻ്റെ വേരിയേഷനെ കാണിക്കുന്നതിനോട് സിമിലറായ ഒരു ഇക്വേഷൻ തന്നെയാണ് കറണ്ടിനും കിട്ടുക. രണ്ടും സൈൻ കർവാണ്. അതുപോലെ രണ്ടിൻ്റെയും സൈൻ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് സെയിം ആണ്, ഒമേഗ ടിയാണ്. സൈൻ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുക, പി എച്ച് എ എസ് സി ഫേസ്. അത് ഇവിടെ രണ്ടിടത്തും സെയിം ആണ് എന്ന് കാണാം. ഇപ്പം ഇ എം എഫും കറണ്ടും ഒരേ ഫേസിലാണ് വേരി ചെയ്യുന്നത് എന്ന് നമ്മൾ പറയും. ഇനി ഇതിൻ്റെ ഒരു മീനിങ് കുറച്ചുകൂടി ക്ലിയർ ആകാൻ നമുക്ക് ഇ എം എഫിൻ്റെയും കറണ്ടിൻ്റെയും വേരിയേഷൻസ് കാണിക്കുന്ന ഗ്രാഫുകൾ വരച്ച് നോക്കാം. ഇപ്പം ഇ എം എഫിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ് ഈ ബ്ലാക്ക് കർവ് റെപ്രസെൻ്റ് ചെയ്യുക. കറണ്ട് റെഡ് കർവ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഗ്രാഫ് വരയ്ക്കാൻ നമുക്കറിയാം, തീറ്റ വാല്യൂ 0, 90, 180, 270, 360. പിന്നീട് വീണ്ടും അടുത്ത റൊട്ടേഷനാണ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഓരോ ആംഗിൾസിന് കറസ്പോണ്ടിങ് ആയ ഇ എം എഫ് നമുക്ക് മാർക്ക് ചെയ്യാം. തീറ്റ 0 ആകുമ്പോൾ ഇ എം എഫ് 0, 90 ആകുമ്പോൾ മാക്സിമം, 180 വരുമ്പോൾ 0, 270 എത്തുമ്പോൾ നെഗറ്റീവ് മാക്സിമം, 360 0. അതുപോലെ തന്നെ കറണ്ടും മാർക്ക് ചെയ്യാം. തീറ്റ 0 ആയിരിക്കുമ്പോൾ നമുക്കറിയാം സൈൻ 0 0 ആയതുകൊണ്ട് കറണ്ട് 0 ആണ്. 90 എത്തുമ്പോൾ സൈൻ 90 1 ആയതുകൊണ്ട് കറണ്ട് I0 ആയിരിക്കും മാക്സിമം. 180 0, 270 -I0, 360 0. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം എന്താ, ഇ എം എഫ് 0 ആകുമ്പോൾ കറണ്ടും 0 ആണ്. ഇ എം എഫ് കൂടുന്നതനുസരിച്ച് കറണ്ടും കൂടുന്നു. ഇ എം എഫ് മാക്സിമം എത്തുമ്പോൾ കറണ്ടും മാക്സിമം ആകും. ഇനി ഇ എം എഫ് കുറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ടും കുറയുന്നു. ഇ എം എഫ് 0 ആകുമ്പോൾ കറണ്ട് 0 ആകും. ഇ എം എഫ് നെഗറ്റീവ് ഡയറക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ടും നെഗറ്റീവ് ഡയറക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ് മാക്സിമം എത്തുമ്പോൾ കറണ്ടും നെഗറ്റീവ് മാക്സിമം എത്തുന്നു. ഇങ്ങനെയുള്ള ഒരു വേരിയേഷൻ ആണ് ഇ എം എഫും കറണ്ടും ഒരേ ഫേസിൽ വേരി ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുക. അപ്പം ഇങ്ങനെ ഉള്ള ഒരു വേരിയേഷനാണ് കറണ്ടിൻ്റെ കേസിൽ, അത് റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ, എ സി എം എഫിന് അപ്ലൈ ചെയ്യുമ്പോഴും ഉണ്ടാകുന്നു. ഇനി ഈ ഒരു വേരിയേഷനെ നമ്മൾ ഫേസർ നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം എന്ന് പറയാറുണ്ട്. ഫേസർ എന്ന് പറഞ്ഞാൽ എന്താ, ഫേസർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് എന്നാണ് അർത്ഥം. ഇപ്പം ഇവിടെ നമുക്ക് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഇ എം എഫിൻ്റെയും കറണ്ടിൻ്റെയും കാണിക്കുന്ന ഫേസർ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുക. ഇത് ഇ എം എഫ് ആണ്, ഇ എന്ന് ഓർക്കുക, ഇ ആർ റെസിസ്റ്ററിൽ കൂടിയുള്ള ഇ എം എഫിൻ്റെ ഫേസറാണ് ബ്ലൂ കളറിൽ. അത് ഈ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അതിന് മേളിൽ കൂടെ റെഡ് വരച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ കാണത്തില്ല, പക്ഷെ ഇവിടെ നിന്നുണ്ട്, ഇവിടെ വരെയാണ്. ഇതാണ് ഇ എം എഫിൻ്റെ ഫേസർ. അതുപോലെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഫേസറാണ് കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ഫേസർ. ഇത് രണ്ടും മേളിൽക്ക് മേളിൽ വരയ്ക്കാൻ കാരണം എന്താണ്, ഇവ രണ്ടും നമ്മൾ പറഞ്ഞു ഒരേ ഫേസിലാണ്, റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഒരേ ഫേസിലായതുകൊണ്ടാണ് ഒന്നിന് മേളിൽ ഒന്നായിട്ട് വരച്ചിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനെയാണ് ഫേസർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഫേസറിൻ്റെ കുറിച്ച് പറയാനുള്ളത്, ഫേസർ വെക്ടറാന്ന് പറഞ്ഞു, പക്ഷേ ഈ വെക്ടറിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആർമേച്ചർ കോയിലിൻ്റെ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫേസറിനെയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം ഫേസേഴ്സ്. അത് ഇനി ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ എക്സ് ആക്സിസിൽ നിന്ന് ഉള്ള ഒരു ആംഗിൾ ഒമേഗ ടി എന്ന് വേണമെങ്കിൽ എടുക്കാം. അതാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ആർമേച്ചർ കോയിലിൻ്റെ പൊസിഷനെയാണ് കാണിക്കുന്നത്, ആ ഒരു ആംഗിൾ ഒമേഗ ടി. ഇനി ആ സമയത്തുള്ള ഇ എം എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിലുള്ള ഫേസറിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ വൈ കമ്പോണൻ്റ്, ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ആ വാല്യൂ ആണ് ഈ ഇൻസ്റ്റൻറ്റിലെ എ സിയുടെ ഇ എം എഫിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ ഈ ഇൻസ്റ്റൻറ്റിലെ കറണ്ടിൻ്റെ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ കറണ്ട് എന്നുള്ള ഫേസർ റെഡ് കളറിലുള്ള ഫേസറിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ്, വൈ കമ്പോണൻ്റ്. ഇനി റെഡ് കളറിൻ്റെ ഈ ടോട്ടൽ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ടിൻ്റെ പീക്ക് വാല്യൂവിനെ ആയിരിക്കും, I0 ആയിരിക്കും.
അതുപോലെ ബ്ലൂ കളറിൻ്റെ ഫുൾ ലെങ്ത് ൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇ എം എഫിൻ്റെ പീക്ക് വാല്യൂവിനെയായിരിക്കും. ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഓർക്കുക. ഇപ്പോൾ ഈ ഫേസർ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൻ്റെ ഫേസർ വരയ്ക്കാൻ പറഞ്ഞ് ഇങ്ങനെ വരയ്ക്കണം എന്നോർക്കുക. കറണ്ട് നമ്മളെപ്പോഴും ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ബൈസെക്ടറായിട്ട് വരയ്ക്കുന്നതാണ് എളുപ്പം. നമ്മൾ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ഇനിയുള്ള കാര്യങ്ങളിലും. ഇ എം എഫ് ഫേസ് വേരിയേഷൻ ഉള്ളതിനനുസരിച്ച് മാറ്റി മാറ്റി വരയ്ക്കും. ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ കേസിൽ രണ്ടും ഒരേ ഫേസിലായതുകൊണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിൽ വരച്ചിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക്കുകളിലേക്ക് വരുമ്പോൾ അതെന്താണെന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളൂ. ഒത്തിരി ബോദർ ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഇ എം എഫും കറണ്ടും ഒരേ ഫേസിലാണ്, ഒരേ ഡയറക്ഷനിലാണ് അവയെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി രണ്ടിൻ്റെ ഓരോ ഫേസറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂവിൻ്റെ പീക്ക് വാല്യൂവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും വൈ കമ്പോണൻ്റ് ആണ് ആ ഇൻസ്റ്റൻറ്റിലുള്ള മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്.